The Bible says, 1 Peter verse 22, that we have been born again by the word which is the seed sown by God himself. 1 പത്രോസ് 1 അധ്യായം 23 വാക്യത്തിൽ കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. This is the seed which is not corruptible and has all the potential of God, the goodness of God inside the seed which is already sown inside of you. ഈ വിത്ത് എന്ന് പറയുന്നത് ആ വിത്തിനകത്ത് ദൈവത്തിന്റെ മുഴുവൻ പൊട്ടൻഷ്യലും ആ വിത്തിനകത്ത് ഇരിപ്പുണ്ട്. ആ വിത്ത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, വിതയ്ക്കപ്പെട്ടിട്ടുണ്ട്. Our mind or the fleshy mind is like stones, is like thorns which is choking the seed. We have to move it out and let the seed grow. എന്നാൽ നമ്മുടെ ജഡ മനസ്സും നമ്മുടെ പലപ്പോഴുള്ള ബുദ്ധിയും എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ ഫുൾ പൊട്ടൻഷ്യൽ അവിടെ നിൽക്കുമ്പോൾ ആ വിതയ്ക്കപ്പെട്ടതിനെ എടുത്ത് ഇടയ്ക്ക് കിളിർത്ത് നിൽക്കുന്നത് മുള്ളും പറക്കാരയും പോലെയാണ്. ആ ദൈവികമായ സാധ്യതകളെ അത് ഇടുക്കിക്കളയ, ഞെരുക്കിക്കളയ, മുള്ളും പറക്കാരയും മുളച്ച് ആ വിത്തിനെ ഞെരുക്കുക. The word of God is fully loaded with blessing. ദൈവവചനം പരിപൂർണമായും അനുഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുക. It is loaded with the favor of God. അത് ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. It is loaded with the goodness of God. അത് ദൈവത്തിന്റെ നന്മ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.